ഹായ്, ഞാൻ ഐശ്വര്യ. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ എക്സ് ലവറിനെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾ പണ്ടൊരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളോട് ബൈ പറഞ്ഞു പോയെങ്കിൽ ആ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമതായി പറയുന്നതാണ്, അവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷെ പലരും ചെയ്യാത്തൊരു കാര്യം കൂടിയായിരിക്കും ഇത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക. പകരം എന്ത് ചെയ്യുക, അവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുതന്നെയാണ് ഏതൊരു ബ്രേക്കപ്പിലായാലും ശരി നമ്മൾ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നതാണ്, ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്ന് തിരിച്ചറിയുക. പക്ഷേ ഓരോരുത്തരെയും സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രണയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ ലൈഫ് അവസാനിച്ചു എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാക്കുക. പിന്നീട് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ കുറവായിരിക്കും നമുക്ക്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ആരെയും വേണ്ടെന്ന് വെച്ചിട്ടില്ല, നമ്മളെയാണ് അവർ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തെറ്റും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളുകയും ജീവിതം എന്ന് പറയുന്നതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ല നമ്മൾ ഒരുപാട് കുറ്റബോധത്തോട് കൂടിയിട്ടൊക്കെയാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും നമ്മുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതേപോലെ തന്നെയാണ് നിങ്ങളോട് ബൈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ് ലവർ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഇത് തന്നെയായിരിക്കും. ഞാൻ അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നതോടുകൂടി അവൻ്റെ ലൈഫ് അല്ലെങ്കിൽ അവളുടെ ലൈഫ് അവസാനിച്ചു എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാക്കുക. പക്ഷെ ഒരിക്കലും അവരുടെ ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മൾ ശ്രമിക്കുക. ഇതാണ് നമ്മൾ രണ്ടാമതായി തിരിച്ചറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്. മൂന്നാമതായി പറയുന്നതാണ്, ഒരു ഫ്രസ്ട്രേഷൻ അറ്റാച്ച്മെൻറ്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം അവരുടെ മനസ്സിലേക്ക് ചെറിയ ചെറിയ കുറ്റബോധങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രണയിക്കുന്ന ഒരു സമയത്ത് ഒരുപോലെ സന്തോഷിച്ച ചില നിമിഷങ്ങൾ ഉണ്ടായിരിക്കും, ചെയ്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിപ്പോൾ പലതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചില മ്യൂസിക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരേപോലെ കോമൺ ആയിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ചില പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മറ്റൊരു ഉദ്ദേശത്തിനും വേണ്ടിയിട്ടല്ല, അവരുടെ മനസ്സിൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു അവൻ്റെ കൂടെ, അല്ലെങ്കിൽ അവളുടെ കൂടെ ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു, എന്നിട്ട് ഞാൻ എന്തിനാണ് ബ്രേക്കപ്പായി പറഞ്ഞു പോകുന്നത് എന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ അപ്പോൾ ഒന്നും ഉണ്ടാകില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതവർ കാണാനും അവരുടെ മനസ്സിലേക്ക് ഒരു കുറ്റബോധമൊക്കെ ആയി മാറാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിരാശപ്പെട്ടാകരുത്. നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു രീതിയിലാകണം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതാണ് മൂന്നാമതായി പറയുന്നത്. നാലാമതായി പറയുന്നതാണ്, നിങ്ങളിപ്പോഴും സിംഗിൾ ആണ് എന്നുള്ള ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. ചിലർ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ പോന്നാൽ എന്താ വേറൊരാളെ അവൾക്ക് അല്ലെങ്കിൽ അവന് സെറ്റായിട്ടുണ്ടാകും, അവൻ ഇപ്പോഴും കമ്മിറ്റഡ് ആകും എന്ന രീതിയിൽ ചിന്തിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരാനായിട്ട് മടിക്കുന്ന ചിലരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ, നിങ്ങൾ വേറെ കമ്മിറ്റഡ് ഒന്നും അല്ലെങ്കിൽ, പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഹാപ്പിയായി കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോഴും സിംഗിൾ ആണെന്നുള്ളത് അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് അവർക്ക് എന്തായിരിക്കും, ഒരു കുറ്റബോധമായിരിക്കും. അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഹാപ്പിയാണ്, എൻ്റെ സ്ഥാനത്ത് മറ്റാരും വന്നിട്ടില്ല, ഇനി ഞാനൊന്ന് പോയി ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്ഥാനം കിട്ടും എന്ന രീതിയിൽ അവർ അവിടെ പതിയെ ചിന്തിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും സ്റ്റേ സിംഗിൾ റെഡി ടു മിംഗിൾ എന്നുള്ളത്. ഇപ്പോഴും ഞാൻ സിംഗിൾ ആണ്, പക്ഷേ മിംഗിൾ ആവാൻ റെഡിയാണ് എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോഴും സിംഗിൾ ആണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ്, അവരിലൊരു നഷ്ടബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നവരൊക്കെ ആളാണെങ്കിൽ, അവരുടെ മനസ്സിൽ പതിയൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാകും അല്ലേ. മറിച്ച് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, അവർ ഇട്ടു പോകുന്നത് എങ്ങനെയാണ് ആ രീതിയിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും നിൽക്കുന്നതെങ്കിൽ, അവർക്കൊന്നും പ്രത്യേകിച്ച് നിങ്ങളോട് തോന്നുന്നുണ്ടാവില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്,
നിങ്ങൾ അന്ന് അവരോട് പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ മനസ്സിലൊരു കുറ്റബോധമായിട്ട് കിടക്കുന്നുണ്ടാക്കും. എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അന്ന് അവർ ബ്രേക്ക് പറഞ്ഞു പോയിട്ടുണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗേൾസിനെയൊക്കെ സംബന്ധിച്ച് അവരൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ പുറകോട്ട് പോകാനുള്ളൊരു കാരണം അവർ സ്നേഹിച്ചൊരാൾക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി ഉണ്ടായിരിക്കില്ല, നല്ലൊരു ജോബ് സെറ്റായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിലായിരിക്കാം അവരൊക്കെ ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുണ്ടാക്കാം. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോകാനുള്ള റീസൺ എങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു നല്ലൊരു ജോബിലേക്ക്, നല്ലൊരു പോസ്റ്റിലേക്ക്, നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറുകയാണെങ്കിൽ അതൊക്കെ എന്താണ് അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അയ്യോ വിട്ടു പോരണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ അവളിപ്പോഴും എത്ര നല്ലൊരു സ്റ്റേജിലാണ് കഴിയുന്നത്, ഇന്ന് ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അതൊക്കെ അനുഭവിക്കായിരുന്നു എന്ന രീതിയിൽ എന്ത് ചെയ്യും അവർ ചിന്തിച്ചു തുടങ്ങാനുള്ള ചാൻസ് ഒരുപാടാണ്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് ആരാണെങ്കിലും അതിപ്പോൾ ലവർ തന്നെ ആകണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിന് പോലും എന്തായിരിക്കും നമ്മളുടെ അടുത്തേക്ക് വീണ്ടും വരാനും നമ്മളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുമുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളെ ഒരു തവണ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു ആഗ്രഹം ചിലർക്കിടയിലെങ്കിലും ഉണ്ടായിരിക്കും എക്സ് ലവറിനെ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് പഴയതുപോലെ കൊണ്ടുവരണം, പഴയതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.